بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل لعبادي يقولوا التي هي أحسن، إن الشيطان ينزغ بينهم، إن الشيطان كان للإنسان عدوا مبينا. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പരിപൂർണമായും പാലിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങൾ ഏവരോടും ഉണർത്തുകയാണ് ഒസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ വിശിഷ്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി നമുക്ക് ഏവർക്കും അല്ലാഹു വിശ്വാസികൾക്കായി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരുവാനുള്ള മഹാ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, മനുഷ്യർക്കിടയിൽ പൊതുവിലും വിശ്വാസികളായ ആളുകൾക്കിടയിൽ വിശേഷിച്ചും ഉണ്ടാവാൻ പാടില്ലാത്ത ചില സ്വഭാവ വൈകൃതങ്ങൾ, തെറ്റായ നടപടികൾ, അഥവാ നമ്മുടെ ബന്ധങ്ങളെ ഹനിക്കുന്ന ഘടകങ്ങൾ, അതിനെ സംബന്ധിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിഹാസവും പരിഹാസത്തിൻ്റെ പരിണിത ഫലവും, പരിഹാസം എന്ന് പറയുന്ന സ്വഭാവ വൈകൃതം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നും നമ്മൾ സൂചിപ്പിച്ചു. അതിനനുബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. സാഹോദര്യ ബന്ധത്തിനും പരസ്പര സ്നേഹത്തിനും വിള്ളലുണ്ടാക്കുന്ന തെറ്റായ നടപടിക്രമങ്ങളിൽ പരിഹാസത്തിൻ്റെ അനുബന്ധമായി വരുന്ന ഒരു സംഗതിയാണ് ഏഷണിയും പരദൂഷണവും. മനുഷ്യർക്കിടയിലുണ്ടാകുന്ന മനുഷ്യർക്കിടയിൽ നിലനിൽക്കേണ്ട ബന്ധങ്ങളിൽ ഉലത്തിൽ തട്ടാൻ കാരണമാകുന്നതും മനുഷ്യരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതുമായ രണ്ട് സംഗതികളാണ് ഏഷണിയും പരദൂഷണവും. പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഒന്ന് ഒന്നിനോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് തിന്മകളാണ് പരദൂഷണവും ഏഷണിയും എന്ന് പറയുന്നത്. ഒന്ന് മറ്റൊന്നിൻ്റെ പൂരകമാണ് എന്ന് നമുക്ക് പറയാം. വളരെ അപകടകരമായ സ്വഭാവ വൈകൃതങ്ങളാണ് പരദൂഷണവും ഏഷണിയും എന്ന് പറയുന്നത്. അത് പകർച്ചവ്യാധി പോലെയാണ്. പറയുന്നവരെ നശിപ്പിക്കുകയും കേൾക്കുന്നവരുടെ മനസ്സ് മലിനമാക്കുകയും പറയപ്പെടുന്ന വ്യക്തിയുടെ വ്യക്തിത്വവും അഭിമാനവും വ്രണപ്പെടുത്തുകയും ചെയ്യുന്ന
വലിയൊരു പാതകമാണ് ഇത് രണ്ടും. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പരദൂഷണവും ഏഷണിയും പതിവാക്കിയ ആളുകൾ അവരുടെ പ്രവർത്തനം ഒരു മഹാ പാപമായി വൻ പാപമായി എണ്ണിയിട്ടുണ്ടവർ. ഈ രണ്ട് സ്വഭാവങ്ങളും വന്നുചേരുന്നതിനുള്ള കാരണങ്ങൾ, ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ കിട്ടുന്ന ആദരവും അംഗീകാരവും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള അസൂയയാണ് കാരണം. ഒരാൾക്ക് സമൂഹത്തിൽ അയാൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ ലഭിക്കുന്ന അംഗീകാരം, അഭിനന്ദനങ്ങൾ, അതേപോലെ ആദരവുകൾ, ഇതൊക്കെ കാണുമ്പോൾ അപരനായ മറ്റൊരാൾക്ക് അസൂയ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ആ അസൂയയിൽ നിന്ന് ഉടലെടുക്കുന്ന ചില മനോഭാവങ്ങളാണ് പരദൂഷണമായും പിന്നീട് അത് കുറച്ചുകൂടി മുൻപോട്ട് കടന്ന് ഏഷണിയുമായി കലാശിക്കുന്നത്. അയാളെ എങ്ങനെയെങ്കിലും ഇടിച്ചു താഴ്ത്തി ഒന്നുമല്ലാതാക്കി തീർക്കാൻ ശ്രമിക്കുക എന്നതാണ് അയാളുടെ പരിപാടി. ഇതിനുവേണ്ടി കണ്ടെത്തുന്ന വഴിയാണ് പരദൂഷണം എന്ന് പറയുന്നത്. ഹദീസിലൊക്കെ റീബത്ത് എന്നാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. റീബത്ത്, ഗൈബ്, അദൃശ്യം, ഗാബ, ദൃശ്യത്തെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായി, അതിനാണ് അറബിയിൽ ഗാബ എന്ന് പറയുന്നത്. ഗൈബ്, അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല, അദൃശ്യനാണ് അവൻ, എങ്കിലും നമ്മൾ വിശ്വസിക്കണം. യുഅ്മിനൂന ബിൽ ഗൈബി, ആ പദപ്രയോഗത്തിൽ നിന്ന് തന്നെയാണ് ഗീബത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരാളുടെ അസാന്നിധ്യത്തിൽ, ഒരാളുടെ അസാന്നിധ്യത്തിലും അഭാവത്തിലും നമ്മൾ നടത്തുന്ന കുറ്റപ്പെടുത്തലുകളാണ്. ഇഷ്ടമില്ലാത്ത, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അയാളുടെ അഭാവത്തിലും അസാന്നിധ്യത്തിലും മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതാണ് ഗീബത്ത് എന്ന് പറയുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സഹാബിമാരോട് ചോദിച്ചു, ഗീബത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വാഭാവികമായും പ്രവാചകന്റെ അനുചരന്മാർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനുമാണ് കൂടുതൽ അറിയുന്നത്, ഞങ്ങൾക്കറിയില്ല. പ്രവാചകൻ പറഞ്ഞു, ഖാല ദിക്റുക അഹാക ബിമാ യക്റഹു, നിന്റെ സഹോദരനെ സംബന്ധിച്ച് അവന് വെറുപ്പുളവാക്കുന്നത് പറയലാണ് ഗീബത്ത് എന്ന്. ദിക്റുക അഹാക ബിമാ യക്റഹു, ഒരാൾക്ക് വെറുപ്പുളവാക്കുന്ന, അനിഷ്ടമുളവാക്കുന്ന, വെറുപ്പും അനിഷ്ടവുമൊക്കെ ഉണ്ടാക്കുന്ന കാര്യം മറ്റുള്ളവരോട് പറയുന്നതാണ് ഗീബത്ത് എന്ന് പ്രവാചകൻ ഗീബത്തിന് നിർവചനം നൽകി. അപ്പോൾ സഹാബിമാരിൽ ഒരാൾ ചോദിച്ചു, അഫറഅയ്ത ഇൻ കാന ഫീ അഖീ അഖുൽ, ഞാൻ പറയുന്ന കാര്യം അയാളിൽ ഉള്ളതാണെങ്കിലോ? പ്രവാചകൻ പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഖതബ്തഹു, അയാളിൽ ഉള്ളതാണ് നീ പറയുന്നതെങ്കിലും അങ്ങനെയാണെങ്കിൽ ഖദ് ഖതബ്തഹു, ഇഖതബ്തഹു, നീ അദ്ദേഹത്തെ, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് കുറ്റം പറയുകയാണ് ചെയ്തത്. ഇനി അയാളിൽ ഇല്ലാത്ത കാര്യമാണ് നീ പറയുന്നതെങ്കിൽ അയാളുടെ മേൽ ആരോപണം ഉന്നയിക്കുകയാണ് നീ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളതായാലും ഇല്ലാത്തതാണെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് തെറ്റായ സംഗതികൾ അയാളുടെ അസാന്നിധ്യത്തിൽ പറയുക എന്നത് വെറുക്കപ്പെട്ട ഒരു സംഗതിയാണ് എന്നാണ് പറയുന്നത്. പലപ്പോഴും തെളിവുകളില്ലാതെയോ കിട്ടിയ വസ്തുതകളുടെ നിജസ്ഥിതി അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതെ നിഗമനങ്ങളിലൂടെ മാത്രം തീർപ്പ് കൽപ്പിച്ച് അങ്ങനെ എത്തുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് സ്വഭാവ വൈകൃതമാണ് പരദൂഷണം. സത്യവിശ്വാസികളായ ആളുകൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. സത്യവിശ്വാസികളൊക്കെയും സഹോദരന്മാരാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ തുർഹമൂൻ.
എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ വിശ്വാസികളോട് വിശ്വാസികളിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഗുണഗണങ്ങളെ സംബന്ധിച്ച് ഖുർആൻ വിസ്തരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതിലൊന്നാമത്തെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പരിഹാസം എന്ന് പറയുന്നത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ജിത്തനിബു കസീറൻ മിനല്ലന്നി ഇന്ന ബഅദല്ലന്നി ഇസ്മ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുക്കും ബഅദ. കണ്ടോ അല്ലയോ വിശ്വസിച്ചവരായ മനുഷ്യരെ, യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ വിശ്വസിച്ചവരെ, ഇജ്തനിബു കസീറൻ മിനല്ലന്നി, ഊഹങ്ങളിൽ നിഗമനങ്ങളിൽ അധിക ഊഹങ്ങളും നിങ്ങൾ വിട്ടേക്കുക. ഇന്ന ബഅദല്ലന്നി ഇസ്മ, കാരണം ഊഹങ്ങളിൽ അത് കുറച്ച് ചില ഊഹങ്ങളൊക്കെയും ഊഹങ്ങളിൽ ചിലതൊക്കെയും പാപമാണ്, കുറ്റമാണ്, ഇസ്മ. വലാ തജസ്സസു, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്. വലാ യഗ്തബ് ബഅദുക്കും ബഅദ, നിങ്ങൾ ഒരാൾ മറ്റൊരാളെ പരദൂഷണം പറയരുത്. ഒരാൾ മറ്റൊരാളെ ബഅദുക്കും ബഅദ, പരസ്പരം നിങ്ങൾ പരദൂഷണം പറയരുത്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമുഹു വത്തഖുല്ലാഹ്. നമുക്കറിയാവുന്ന കാര്യമാണ്, അയുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ, അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ, മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ മാംസം, ആ ജഡം ആരെങ്കിലും ഭക്ഷിക്കുവാൻ തിന്നുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നാണ് അള്ളാഹുവിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. വത്തഖുല്ലാ, നിങ്ങൾ ആരും ഇഷ്ടപ്പെടുകയില്ല, അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു അത്യധികം പൊറുത്തു കൊടുക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവനും കരുണാമയനുമാകുന്നു അള്ളാഹു എന്നാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെ മർമ്മം നമുക്ക് മനസ്സിലാകും. പരദൂഷണം എന്ന് പറയുന്ന മഹാ അപരാധത്തെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ശവം, മനുഷ്യന്റെ ജഡം നിങ്ങളാരെങ്കിലും അത് കഴിക്കാൻ ഇഷ്ടപ്പെടുമോ എന്നാണ്. വളരെ ഗൗരവമുള്ളതാണ് സഹോദരങ്ങളെ. പരദൂഷണം കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് എരിവും പുളിയും ചേർത്ത് പൊലിമയോടെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുമ്പോഴാണ് അത് ഏഷണിയായി മാറുന്നത്. മനസ്സിലാക്കണം, വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ബന്ധങ്ങൾ ഇല്ലാതാകുവാൻ, ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിക്കുവാൻ ഇടയാക്കുന്ന രണ്ട് തിന്മകൾ, വിവരണാതീതമായ വിപത്തുകൾക്ക് കാരണമായി തീരുന്ന തിന്മകളാണ് പരദൂഷണവും ഏഷണിയും എന്ന് പറയുന്നത്. വിവരണാതീതമായ വിപത്തുകൾ, അസൂയ, ആളുകൾക്കിടയിലുള്ള ബന്ധം വിട്ടുപോവുക, അകൽച്ച ഉണ്ടാവുക, വെറുപ്പ്, വിദ്വേഷം, കുഴപ്പം, കലാപം, ഒരുപക്ഷെ അവസാനം കൊലപാതകം വരെയും എത്തിത്തീരാനിടയുള്ള മഹാതിന്മയാണ് പരദൂഷണവും ഏഷണിയും എന്ന് പറയുന്നത്. കുടുംബങ്ങൾ തമ്മിലും വിവിധ സംഘങ്ങളും വിഭാഗങ്ങളും വ്യക്തികളും തമ്മിലും അകൽച്ചയുണ്ടാകുവാനും അവസാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല വൻപാപങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കൊലപാതകത്തിലേക്ക് പോലും എത്തിച്ചേരാനിടയുള്ള ദുരന്തമാണ് ഏഷണിയും പരദൂഷണവും. മഹാനായ ഇമാം ഗസ്സാലി റഹ്മഹുള്ള, അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. ഹമ്മാദ് ബിൻ സലമ എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സംഭവം രേഖപ്പെടുത്തുകയാണ്. ഒരാൾ ഒരു അടിമയെ വിറ്റു. വാങ്ങിയവനോട് ആ അടിമയെക്കുറിച്ച് വിറ്റയാൾ പറയുകയാണ്, അടിമക്ക് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിന് ഒരു കുഴപ്പമേ ഉള്ളൂ, ഏഷണിക്കാരനാണ് അയാൾ, ഏഷണി കൂട്ടുന്ന ഒരാളാണ് ഈ അടിമ, വേറെ കുഴപ്പമൊന്നുമില്ല, ജോലിയൊക്കെ എടുത്തോളും, നല്ലൊരു ആളാണ്. അങ്ങനെ വാങ്ങിയ വെച്ച് പറഞ്ഞു, എങ്കിൽ ശരി കുഴപ്പമില്ല, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെ വാങ്ങി. ഇമാം അസ്ദാർ വിശദീകരിക്കാൻ, വാങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അടിമ യജമാനന്റെ ഭാര്യയോട് പോയി പറഞ്ഞത്രേ, എന്റെ യജമാനൻ അഥവാ നിങ്ങളുടെ ഭർത്താവ് സത്യത്തിൽ നിങ്ങളെ ഇഷ്ടമല്ല അവർക്ക്, അയാൾക്ക്, അദ്ദേഹം നിങ്ങളെ ഒഴിവാക്കാനാണ് നോക്കുന്നത്. അതിനാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, രാത്രിയിൽ ഭർത്താവ് ഉറങ്ങുമ്പോൾ
അയാളുടെ തലയിൽ നിന്ന് കുറച്ച് മുടി മുറിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരണം. ഞാൻ കുറച്ച് ആഭിചാര ക്രിയകളൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തെ നന്നാക്കിയെടുക്കാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത് കേട്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ അയാൾ സ്നേഹിച്ചു തുടങ്ങും എന്നാണ് പറഞ്ഞത്. പിന്നെ ഭർത്താവിൻ്റെ അടുത്ത് എന്നുകൊണ്ട് ഈ ഏഷണിക്കാരനായ അടിമ പറഞ്ഞു എന്നാണ്, നിങ്ങളുടെ ഭാര്യക്ക് ഒരു രഹസ്യകാമുകനുണ്ട്, അവർ നിങ്ങളെ കൊല്ലാൻ പ്ലാനിടുകയാണ്, നിങ്ങൾ രാത്രി ഉറക്കം അഭിനയിച്ച് കിടക്കണം, അവളുടെ കുതന്ത്രം അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇങ്ങനെയുള്ള രണ്ടുപേർക്കും രണ്ടു തരത്തിലുള്ള രീതികൾ പറഞ്ഞു കൊടുക്കുക, ഏഷണിക്കാരുടെ പരിപാടി അതാണല്ലോ. കുറെ കഴിഞ്ഞപ്പോൾ അടിമയുടെ ഉപദേശപ്രകാരം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഭാര്യ കത്തിയുമായി ഭർത്താവിന്റെ തലയിലെ മുടിയെടുക്കുവാൻ വേണ്ടി പോവുകയാണ്. ഭർത്താവ് കരുതിയത് അവർ തന്നെ കൊല്ലാൻ പോവുകയാണെന്നാണ്. അങ്ങനെ എന്ത് സംഭവിച്ചു? അയാൾ തപ്പിത്തടഞ്ഞെഴുന്നേറ്റ് അവളുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങി അവളെ കൊന്നു എന്നാണ്. ഹമ്മാദുബിന് സ്ഥലമായെന്ന് പറയുന്ന ഹദീസ് പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഗസ്സാലി പറയുകയാണ്. പിന്നെ എന്തുണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ആ കുടുംബങ്ങൾ തമ്മിൽ കലഹത്തിലായി. അവസാനം ഈ ഭർത്താവിനെ ഈ ഭാര്യയുടെ കുടുംബക്കാർ കൊന്നുകളഞ്ഞു എന്നാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ മൂന്നാം ഭാഗം രേഖപ്പെടുത്തിയിട്ടുള്ള, മൂന്നാം ഭാഗം 154-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും അവസാനം കൊലപാതകത്തിലേക്ക് പോലും എത്തിച്ചേരുന്ന സംഗതിയാണ് ഏഷണി എന്ന് പറയുന്നത്. പരദൂഷണവും ഏഷണിയും എന്ന് പറയുന്നത് ഈ രണ്ട് പ്രവർത്തനങ്ങളും സത്യവിശ്വാസികളായ സമൂഹത്തിന് ഒരിക്കലും യോജിക്കാത്തതാണ്. മനുഷ്യരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന അങ്ങേയറ്റം നീചമായ ഒരു പ്രവർത്തനമാണ് ഇത് എന്നാണ് സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം. പലരുടെയും മുഖ്യ ജോലി നമസ്കാരവും ഇബാദത്തുകളുമെല്ലാം കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾക്ക് തന്നെയും അവരുടെയൊക്കെ പ്രധാന ജോലി നാൽക്കവലകളിൽ ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഇബാദത്തുകളുടെ എല്ലാം കർമ്മങ്ങളുടെ ഫലമൊക്കെയും ഇല്ലാതാക്കുന്ന രീതിയാണോ എന്ന് നമുക്ക് സംശയിച്ചു പോകും. പൊതുയോഗങ്ങൾ നടക്കുമ്പോൾ നാലാളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള സ്വഭാവ വൈകൃതങ്ങൾ നമുക്ക് കാണാം. ഇങ്ങനെയായാൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്ന അവസ്ഥയായിരിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. മൻ കാനത് ലഹു മളമത്തുൽ അഖീഹി മിൻ ഇർദിഹി ഔ ഷൈഇൻ ഫലിയതഹല്ലൽഹു മുൻദുൽ യൗം മിൻഹുൽ യൗം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാനത് ലഹു മളമത്തുൽ അഖീഹി മിൻ ഇർദിഹി ഔ ബി ഷൈഇൻ. ആർക്കെങ്കിലും തന്റെ സഹോദരനെ അക്രമിച്ചത് അഭിമാനത്തിന് ക്ഷതം വരുത്തുക വഴി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി ഏതെങ്കിലും തരമുള്ള അക്രമങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൽ യതഹല്ലൽഹു മിൻഹു യൗം, ഇന്നേ ദിവസം തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളതിൽ നിന്ന് അതിൽ നിന്ന് മോചനം നേടിക്കൊള്ളണം കേട്ടോ, അതിൽ നിന്ന് വിട്ടോളണം. കബുലൂന ദീനാറും ദീനാറോ ദിർഹമോ പ്രയോജനം ചെയ്യപ്പെടാത്ത ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. ആ ദിവസത്തിന് മുമ്പേ നിങ്ങൾ അതിൽ നിന്നൊക്കെ മോചനം നേടിക്കൊള്ളണം. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഇൻ കാന ലഹു അമലുൻ സാലിഹുൻ ഉഖിദ മിൻഹു ബിഖദരി മളമതിഹി. ഒരാളൊരു മനുഷ്യനെ അന്യായമായി അക്രമിച്ചു, അന്യായമായി അവഹേളിച്ചു, അന്യായമായി പരദൂഷണവും ഏഷണിയുമൊക്കെ കൂട്ടി, അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ അമലുൻ സാലിഹ് സൽപ്രവർത്തനങ്ങളിൽ നിന്ന് എടുത്തിട്ട് ആരാണോ ഇയാളുടെ അക്രമത്തിന് വിധേയനായത് അങ്ങനെയുള്ള ആളുകൾക്കേക്ക് കൊടുക്കുമെന്നാണ് പരലോകത്ത്. ഇനി അയാൾക്ക് നന്മകളൊന്നുമില്ല, പ്രധാന ഏർപ്പാട് തന്നെയാണിത്. അങ്ങനെയാണെങ്കിലോ അള്ളാഹു സുബ്ഹാനത്തിൽ അയാളുടെ നന്മകളെല്ലാം എന്തു ചെയ്യും? അയാളുടെ മറ്റയാളുടെ തിന്മകളെല്ലാം എടുത്തിട്ട് ഈ മനുഷ്യനെ ചാർത്തിക്കൊടുക്കും, അങ്ങനെ നരകത്തിലെറിയപ്പെടുന്നതാണ്. മറ്റൊരു ഭാഗത്ത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പാപ്പരായവർ എന്നാണ്. അൽ മുഫ്ലിസു ഫീ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ പാപ്പരായ ആളുകൾ,
എല്ലാം നഷ്ടപ്പെട്ട് അവസാനം ബാങ്കിന്റെ ജപ്തി വരുന്ന ആളുകളാണല്ലോ പാപ്പരായവർ, ബാങ്ക്രപ്റ്റ്. അങ്ങനെ ആയിത്തീരുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചു പ്രവാചകൻ അനുയായികളോട്. സ്വാഭാവികമായും അനുയായികൾ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ദീനാറോ ദിർഹമോ പണമോ പ്രതാപമോ ഒന്നുമില്ലാത്തവരാണല്ലോ പാപ്പരായവർ. പ്രവാചകൻ തിരുത്തി, എന്റെ സമുദായത്തിലെ പാപ്പരായവർ എന്ന് പറഞ്ഞാൽ അന്ത്യദിനത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും, നമസ്കാരവും സക്കാത്തും മറ്റ് വിവാദത്തുകളും ഒക്കെ ആയി ഒരാൾ വരും, പക്ഷേ അയാൾ ഇയാളെ അടിച്ചു, മറ്റേയാളെ കുത്തി, മറ്റേയാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു, ഏഷണി പരദൂഷണം തുടങ്ങി എല്ലാം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഇയാളുടെ രക്തം ചിന്തി, മറ്റേയാളെ ആക്രമിച്ചു, ഇയാൾക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ അവസാനം ഇയാൾക്കും ഇയാൾക്കുമെല്ലാം ഇയാളുടെ നന്മകൾ തിരിച്ച് വീതിച്ചു കൊടുക്കുന്നു. അങ്ങനെ വീതിച്ചു കൊടുത്ത് ഇയാളുടെ നന്മകളൊക്കെ തീർന്നു കഴിയുമ്പോൾ അങ്ങനെ വലിച്ച് നരകത്തിലേക്ക് എറിയപ്പെടുന്ന അവസ്ഥയായിരിക്കും വരുന്നത്. ഇതാണ് ഖുർആൻ പ്രവാചകൻ തിരുമേനി സദാശിവ പറഞ്ഞത്. ഈ രക്തത്തിൽ നമ്മുടെ ബന്ധങ്ങളെ വഷളാക്കി കളയുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മൾ വിട്ടു നിൽക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്വഭാവം സംസ്കരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വളരെ മർമ്മപ്രധാനമായ സംസ്കരണ പാഠങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു ഇങ്ങനെ ഏഷണി കൂട്ടുന്ന ആളുകളുടെ വർത്തമാനം കേൾക്കുവാൻ പ്രവാചകൻ ആഗ്രഹിച്ചിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു വളരെ വെറുപ്പോടുകൂടിയായിരുന്നത് കണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറയുമായിരുന്നു, ലാ യുബല്ലിഗുനി അഹദുൻ മിൻ അസ്ഹാബി അൻ അഹദിൻ ശൈആ. അല്ലയോ സുഹൃത്തുക്കളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ലാ യുബല്ലിഗുനി അഹദുൻ മിൻ അസ്ഹാബി അൻ അഹദിൻ ശൈആ, എന്റെ സുഹൃത്തുക്കളിൽ നിന്ന് അവരുടെ മറ്റു സുഹൃത്തുക്കളെ സംബന്ധിച്ചുള്ള ഒരു വർത്തമാനവും എന്നെയാണ് നിങ്ങൾ എത്തിക്കരുതേ. വഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വ അന സലീമുൽ ഖദർ, ഹൃദയവിശുദ്ധിയോടുകൂടി നിർമ്മലമായ ഹൃദയത്തോടുകൂടി നിങ്ങളിലേക്ക് കടന്നു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ സഹപ്രവർത്തകരെ, എന്റെ അനുചരന്മാരെ, ലാ യുവല്ലുനി അഹദും മിൻ അസ്ഹാബി അൻ അഹദിൻ ശൈആ, നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്, ഞാനും നിങ്ങളും എത്രത്തോളം ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. ഏഷണിയെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീനിനെതിരെ ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യകാലത്ത് തന്നെ പ്രവാചകനും അനുചരന്മാർക്കുമെതിരെ ശത്രുക്കൾ ദുസ്തരാപ്പോടുകൂടി കണ്ടിരുന്ന ഒരു സ്വഭാവ വൈകൃതമായിരുന്നു. ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്ന രീതിയിൽ, ഇന്ന് ഇസ്ലാമിക് ഫോബിയ എന്ന് പറയുന്നുണ്ടെങ്കിൽ അന്ന് ഏഷണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ആളുകളെ വ്യംഗ്യമായും ചിലരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യക്ഷത്തിൽ പേര് പറഞ്ഞും പറഞ്ഞിട്ടുണ്ട്. അബൂ ലഹബിനെ കുറിച്ച് നമുക്കറിയാം, അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിക്കട്ടെ, അവൻ നശിച്ചു കഴിഞ്ഞു. എന്നിട്ട് അയാളുടെ കുടുംബത്തിലെ പ്രമുഖയായ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഹമ്മാലത്തുൽ ഹസബ്, വിറകു ചുമട്ടുകാരി എന്നാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത്. വിറമുട്ടുകാരി എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാപരമായ അർത്ഥമാണ്, എന്നാൽ അതിന്റെ അർത്ഥം തീക്കൊള്ളി തീ പിടിപ്പിക്കുന്നയാളെന്നാണ്. അഥവാ ഏഷണി കൂട്ടി, ഇസ്ലാമിനും പ്രവാചകനുമെതിരെ ഏഷണി കൂട്ടി സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നയാൾ, തീ പിടിപ്പിക്കുന്നയാൾ. ലഹബ് എന്ന് പറഞ്ഞാലും തീജ്വാല എന്നാണ്. അവിടെ ഏഷണി കൂട്ടുന്നയാൾ. മറ്റൊരു ഭാഗത്ത് ഖുർആൻ മറ്റൊരാളെ കുറിച്ച് പറയുന്നുണ്ട്, ുള്ളതാണ് 10 മുതൽ 13 വരെയുള്ള ആയത്തുകളാണ്. ധാരാളമായി സത്യം ചെയ്ത് ശപഥം ചെയ്ത് പറയുന്ന ആളുകൾ, നീചന്മാരായ ആളുകൾ, അവരെ നീ അനുസരിക്കരുത് കേട്ടോ, അവനെ അനുസരിക്കരുത്. ഒരാളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ടെന്താ പറഞ്ഞത്? അയാൾ അത്യധികം ആക്ഷേപങ്ങൾ തൊടുത്തു വിടുന്നയാളാണ്. നമീമത്തുമായി ഏഷണിയുമായി നടക്കുന്നയാളാണ്. മന്നായിൽ ഖൈരി മുഅ്തദിൻ അസീം, ഒരു നന്മയും സമൂഹത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത എല്ലാ നന്മകളെയും തടയുന്നയാളാണ്. മുഅ്തദിൻ അസീം, അതിന് കവിഞ്ഞയാൾ, കുറ്റം ചെയ്ത ആൾ, പാപിയായ മനുഷ്യനാണ് അയാൾ. ഉസ്ലിം പാതതാലിക്കനീ, അങ്ങേയറ്റം കുപ്രസിദ്ധിയാണ് അയാൾ നേടിയിട്ടുള്ളത്. അതിനപ്പുറം അയാൾ അങ്ങേയറ്റം ദുഷ്ടനാണ് എന്ന് പറയുന്നു.
ഇത്രത്തോളം വൈകാരികമായി, ഇത്രത്തോളം വളരെ കൃത്യമായി, വളരെ വളരെ കൃത്യമായി ചെറിയ ചെറിയ വചനങ്ങളിലൂടെ ഇങ്ങനെ ഖുർആൻ പറയുന്നത് ആരെയാണ്? തഫ്സീറുകളിലൊക്കെ കാണാം, പല ആളുകളുടെയും പേര് കാണാം. എന്നാൽ വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ വലിയ സാഹിത്യകാരനാണ് അദ്ദേഹം. പക്ഷേ ഇസ്ലാമിനോടും പ്രവാചകനോടും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളോടും അങ്ങേയറ്റം മോശമായ സമീപനമാണ് അയാൾ സ്വീകരിച്ചത്. അയാൾ ഖുർആൻ ഉൾക്കൊള്ളാൻ അയാൾക്ക് കഴിഞ്ഞില്ല, അയാൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായില്ല. പക്ഷേ അയാൾ ഖുർആനെതിരെ പ്രവാചകനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തി, കുപ്രചരണങ്ങൾ നടത്തി, ഏഷണിയിൽ പങ്കുചേർന്നു. ഇങ്ങനെ ഏഷണിയുടെ നേതാവായ അയാൾ മാറി. അതുകൊണ്ട് ഖുർആൻ അയാളെ ദൈന്യമായി ശപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ ഏഷണിയും പരദൂഷണവും എന്ന് പറയുന്നത് മഹാ അപരാധം തന്നെയാണ്. ഇഹലോകത്ത് അവരെ അങ്ങനെയുള്ള ആളുകളെ ആരും ഇഷ്ടപ്പെടുകയില്ല. എന്നാൽ പരലോകത്തവർക്ക് കിട്ടുന്ന ശിക്ഷയെ സംബന്ധിച്ച് പ്രവാചകൻ പ്രത്യേകമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചില ശിക്ഷാരീതികളെ സംബന്ധിച്ച്, പരലോകത്ത് അള്ളാഹു നൽകുന്ന ശിക്ഷാരീതികളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു നേരിൽ കണ്ട ദൃശ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും അനുഭവങ്ങൾ ഉണ്ടായ സമയത്ത്, ഇസ്രാഉം മിഅ്റാജും പ്രവാചകൻ ഉണ്ടായ സമയത്ത് സ്വർഗവും നരകവും പ്രവാചകൻ കാണാനിടയായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി നരകത്തിന്റെ ഒരു ഭാഗത്തുകൂടി കടന്നു പോകുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അത് വിശേഷിപ്പിക്കുന്നുണ്ട് അവരെ കുറിച്ച്. ഒരു വിഭാഗം ആളുകൾ ചെമ്പ് ലോഹം കൊണ്ടുള്ള നഖങ്ങളോട് കൂടിയ കൈകളുള്ള ഒരു വിഭാഗം ആളുകൾ, യഹ്മിഷൂന വുജൂഹഹും വസുദൂറഹും, നരകത്തിലാണ്. യഹ്മിഷൂന വുജൂഹഹും വസുദൂറഹും, അവരവരുടെ മുഖവും അവരുടെ നെഞ്ചും കീറിപ്പൊളിക്കുകയാണ്. നരകത്തിൽ കിടന്നുകൊണ്ട് ചെമ്പ് കമ്പി കൊണ്ടുള്ള, ചെമ്പ് ലോഹം കൊണ്ടുള്ള നഖങ്ങൾ ഉപയോഗിച്ച് സ്വന്തം കൈകൾ കൊണ്ട് മുഖവും നെഞ്ചും കീറിപ്പൊളിക്കുന്ന ആളുകൾ. പ്രവാചകൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹാഉലാഇ യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീൽ, ആരാണിത്, ഈ വിഭാഗം ആരാണ്? പ്രവാചകനോട് ജിബ്രീൽ പറഞ്ഞു, ഹാഉലാഇ ലദീന യഅക്കുലൂന ലുഹൂമ അന്നാസ് വയഖഊന ഫീ അഅറാദിഹിം, അതെ ഈ വിഭാഗം ആളുകളാണ്. ഇവർ ആരാണെന്നറിയുമോ? യഅക്കുലൂന ലുഹൂമ അന്നാസ്, ജനങ്ങളുടെ മാംസം തിന്നുന്നവരാണ്. അയുഹിബ്ബു അഹദുക്കും അൻ യഅക്കുല ലഹ്മ അഖീഹി മൈതൻ എന്ന് അല്ലാഹു ചോദിച്ചില്ലേ? നിങ്ങൾ ആരെങ്കിലും മരിച്ചു കിടക്കുന്ന തന്റെ സഹോദരന്റെ മാംസം തിന്നുവാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചല്ലോ. അതെ, അക്കൂട്ടരാണിത്, ജനങ്ങളുടെ മാംസം തിന്നുന്ന ആളുകളാണ് അവർ. വയഖഊന ഫീ അഅറാദിഹിം, അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന ആളുകളാണിവർ. കണ്ടോ, പരലോകത്ത് കിട്ടുന്ന ശിക്ഷയാണ് എന്നല്ല, ഖബറിൽ തന്നെ അവർക്ക് ശിക്ഷ കിട്ടുമെന്നാണ്. ഏഷണിക്കാരും പരദൂഷണക്കാരുമായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ശിക്ഷ, അതിന്റെ ബർസഖിയായ ജീവിതത്തിന്റെ ആ തുടക്കമുണ്ടല്ലോ ഖബർ, ആ ഖബറിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷിക്കുമെന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖബറിനടുത്തുകൂടി കടന്നുപോയി. മറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബറൈ, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദിബാൻ, ഈ ഖബറിലുള്ള ആളുകളുണ്ടല്ലോ, ഈ രണ്ട് ഖബറിലുള്ള ആളുകളും ശിക്ഷിക്കപ്പെടുകയാണ്. വമാ യുഅദ്ദിബാൻ ഫീ കബീറിൻ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ വിചാരത്തിലുള്ള വലിയൊരു കാര്യത്തിനല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, വലിയ കാര്യത്തിനല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പക്ഷെ കണക്കാക്കും അതൊരു വലിയ കാര്യത്തിന് ശിക്ഷിക്കപ്പെടുന്നത് എന്ന്. എന്നാൽ അമ്മാ ഹാദാ ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹി, അവരിൽ ഒരാൾ, ഒരു ഖബറിന്റെ അവകാശി അയാൾ മൂത്രമൊഴിക്കുമ്പോൾ, മൂത്രവിസർജനം ചെയ്യുമ്പോൾ മറഞ്ഞിരിക്കുമായിരുന്നില്ല. ലാ യസ്തതിറു അലാ ബൗലിഹി, ലാ യസ്തതിറു അൻ ബൗലിഹി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓ, ധാർമ്മിക വിശുദ്ധിയും സദാചാര വിശുദ്ധിയും പാലിക്കാതെ കാണുന്നിടത്ത് വെച്ച് മൃഗങ്ങളെപ്പോലെ മലമൂത്ര വിസർജനം ചെയ്യുക, അത് നമ്മൾ അറിവ് ചെയ്യാറില്ല. എന്നാൽ രണ്ടാമത് പറയുന്നുണ്ടല്ലോ, ഓ അമ്മ ഹാദ, എന്നാൽ ഇയാളുണ്ടല്ലോ, ഫകാന എംസി ബിൻ നമീമ, ഈ ഖബറിലുള്ള ആള് ഫകാന എംസി ബിൻ നമീമ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഓർക്കണം. പ്രാമാണികമായ ഖുർആന് ശേഷം പ്രാമാണികമായ ഗ്രന്ഥങ്ങളാണ് ഇമാം മുസ്ലിമിന്റെയും ഇമാം ബുഖാരിയുടെയും, രണ്ടുപേരും റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഖബറിലുള്ള ആളുടെ മുഖ്യ പരിപാടി, അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് താനെ എം സി ബിൻ നമീമ, അയാൾ ഏഷണിയുമായി നടക്കുകയായിരുന്നു, അയാളുടെ മുഖ്യ തൊഴില് ഏഷണിയായിരുന്നു. ഇത് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു, രണ്ട് ചെടികൾ കൊണ്ടുവാ,
ثم دعا بعصيب رطب فشقه باثنين രണ്ട് ജെടി കൊണ്ടുവന്നിട്ട് രണ്ടാക്കിയിട്ട് പ്രവാചകൻ തിരുമേനി ചെറുതാവശ്യമാഹിതൻ ഒരു കബറിൽ ഒന്ന് വെച്ചു മറ്റൊരു കബറിൽ ഒന്ന് വെച്ചു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഈ ചെടിയുടെ ഇലകൾ വാടാതിരിക്കുന്നിടത്തോളം കാലം അവരുടെ ശിക്ഷ ലഘൂകരിക്കപ്പെടട്ടെ എന്ന് കണ്ടോ. ഇതാണ് അതിന്റെ കാര്യം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്തിന്റെ പ്രധാന പ്രഥമ കവാടമെന്ന നിലക്ക് കബറിൽ വെച്ച് തന്നെ ശിക്ഷിക്കപ്പെടാൻ ഇടയാക്കുന്ന മഹാ അപരാധമാണ് പരദൂഷണവും അതേപോലെ തന്നെ ഏഷണിയും എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതെങ്ങനെയാണ് രൂപപ്പെടുന്നത്. പൈശാചികമായ ദുർബോധനത്തിന്റെ ഭാഗമായി രൂപപ്പെടുന്നതാണ് പിശാച്. പണ്ടേ തന്നെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹുവിനെ വെല്ലുവിളിച്ച് അള്ളാഹുവിനോട് ഒരു വാഗ്ദാനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ഒരു കാലാവധി വാങ്ങിക്കൊണ്ടാണ് പുറത്തു പോയത്. സ്വർഗത്തിൽ നിന്ന് പിശാചും അതേപോലെ തന്നെ ആദമും ബഹിഷ്കരിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടപ്പോൾ നിന്റെ യഥാർത്ഥ ദാസന്മാരല്ലാത്ത എല്ലാവരെയും ഞാൻ വഴിവിളപ്പിക്കുമെന്ന് ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഒരു ശബദം ചെയ്തുകൊണ്ടാണ് പിശാച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പൈശാചികമായ ദുർബോധനം നമ്മുടെ ജീവിതത്തിലുടനീളം കടന്നു വന്നേക്കാം. അവിടെയൊക്കെയും പൈശാചികമായ ആ ദുർബോധനത്തിനും ദുസ്വാധീനത്തിനും വഴങ്ങാതെ ഇത്തരത്തിലുള്ള തിന്മകൾ നിവിട്ടു നിൽക്കുവാൻ നമുക്ക് കഴിയുക എന്നതാണ് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന രംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ഈ സംഗതികൾ എന്ന് പറയുന്നത്. ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരിലും കാണപ്പെടുന്ന ദുസ്വഭാവമാണിത്. നമ്മളെത്ര നിഷേധിച്ചാലും കാര്യമില്ല, നമുക്കൊക്കെയും ഇതുണ്ട്. നമ്മളൊക്കെയും മാറാൻ തീരുമാനിക്കുക, യഥാർത്ഥ വിശ്വാസികൾ സമൂഹത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വ്യക്തികളും തമ്മിൽ പരസ്പരം ബന്ധപ്പെടാതെ ഈ ദുനിയാവിൽ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. പക്ഷേ കെട്ടുറപ്പുള്ള ഒരു സമൂഹത്തിന്റെ ഒരു സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇത് മനുഷ്യർ പൊതുവിലും ഇസ്ലാമിക സമൂഹം പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ആ ഒരർത്ഥത്തിൽ പരലോകത്തെ റബ്ബിന്റെ വിചാരണയെ ഭയന്നുകൊണ്ട് അവന്റെ രക്ഷാശിക്ഷകളിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ എന്ന നിലക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നാമേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂല ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അലീമ ലീ വലകും വഅസ്തഅഫീഹി അന്നി വഅൻകും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറു ഇന്ന അല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.